പ്രവാസികൾക്ക് ഗുണകരമായി ഇന്ത്യയുടെ റുപ്പേ ഡെബിറ്റ് കാർഡുകൾ ഒമാനിലും ഇനി ഉപയോഗിക്കാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ഒമാൻ സെൻട്രൽ ബാങ്ക് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇരു രാഷ്ട്രങ്ങളും കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ബാങ്കുകൾ അനുവദിക്കുന്ന റുപ്പേ ഡെബിറ്റ് കാർഡുകൾ ഒമാനിലെ എല്ലാ ഒമാനെറ്റ് എടിഎമ്മുകളിലും സ്വൈപ്പിംഗ് മെഷീനുകളിലും ഓൺലൈൻ വെബ്സൈറ്റുകളിലെ ഇടപാടുകളിലും സ്വീകരിക്കും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ ഒമാൻ സെൻട്രൽ ബാങ്കുമായി ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഒമാനിലെ ബാങ്കുകൾ നൽകുന്ന കാർഡുകളും ഇന്ത്യയിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നെറ്റ്വർക്കുകളിലും സ്വീകരിക്കും. ഇതോടെ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാവുകയാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഒമാൻ സന്ദർശനമാണ് ചരിത്രപരമായ കരാറിന് വഴി തുറന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന നാഴികക്കല്ലാണ് ഈ ധാരണാപത്രമെന്നും വി മുരളീധരൻ പറഞ്ഞു. യു പി ഐ സംവിധാനത്തിലൂടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കുന്നതാകും സഹകരണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. പണമിടപാടുകളിൽ യു പി ഐ സംവിധാനം കൂടി വരുന്നത് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് ഏറെ ഗുണകരമാണ്. ഇരു രാഷ്ട്രങ്ങളിലും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഫലപ്രദമാകും. ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് 624,000 ഇന്ത്യക്കാരാണ് ഒമാനിലുള്ളത്. ഒമാനിൽ വർഷങ്ങളായി താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളുമുണ്ട്. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി ശക്തമായ സാമ്പത്തിക വാണിജ്യ സംസ്കാര ബന്ധങ്ങളുമുണ്ട്. വേൾഡ് വിഷൻ, മസ്കറ്റ്.